സ്വച്ഛതാ പാക്വാട 2021 ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിനൊരുങ്ങി. സ്റ്റേഷനിലെ VIP ലോഞ്ചിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചേർന്ന സന്നദ്ധ സംഘടനാ ഭാരവാഹികളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വി നോഡൽ ഓഫീസർ ചിഞ്ചു ബാബു ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 16 മുതൽ 2 ആഴ്ച കാലം നടക്കുന്ന പരിപാടിയിൽ റെയിൽവേ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ ശുചീകരണ പ്രക്രിയ ഒരു റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം 700-800 മീറ്ററോളം നീളമുള്ള പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും ജീവനക്കാരുടെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തനം കൊണ്ട് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനൊരു ജനകീയ പങ്കാളിത്തം ഈ സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആ ജനകീയ പങ്കാളിത്തം ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ശുചീകരണ പ്രക്രിയ കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. വടകരയിലുള്ള വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയും പ്രവർത്തകന്മാർ റെയിൽവേ സ്റ്റേഷനിൽ വരികയും സ്റ്റേഷനിൽ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ശുചീകരണ പ്രക്രിയയിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സ്റ്റേഷൻ്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്നു എന്നതിനൊരു പ്രധാന ഘടകം റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അഭിനന്ദനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ഈ ശുചീകരണ പ്രക്രിയ ആരംഭിച്ചു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ പ്രവർത്തനം വടകര റെയിൽവേ സ്റ്റേഷനിൽ സജീവമായി ഉണ്ടാകും. സ്റ്റേഷന്റെ മുൻവശത്തുള്ള റെയിൽവേ കുളം 900,000 രൂപ ചെലവഴിച്ച് 32 ദിവസങ്ങളിലായി ULCC ശുചീകരിച്ചിരുന്നു. ആ ഭാഗം അവർ തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് റെയിൽവേക്ക് സമർപ്പിച്ച പ്രൊജക്ട് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുന്നതിന് നോഡൽ ഓഫീസറായ K. നാരായണനെ ചുമതലപ്പെടുത്തി. സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കണ്ടൽക്കാടുകളുടെ ഇടയിലേക്കും വടക്കുഭാഗത്ത് മുത്തപ്പന്റെ അമ്പല പരിസരത്തും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ ഇരുമ്പ് വേലി സ്ഥാപിക്കാൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നതിന് PP രാജനെ ചുമതലപ്പെടുത്തി. കൂട്ടായ്മ കോർഡിനേറ്റർ മണലിൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. വടകര നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത നടപടി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സ്റ്റേഷൻ പരിസര ശുചീകരണം സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തത് ഏറെ അഭിനന്ദാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൺ വേ ട്രാഫിക് സിസ്റ്റം പുനഃസ്ഥാപിക്കാനായതും പോലീസ് ഔട്ട്പോസ്റ്റ് ഓട്ടോസ്റ്റാൻഡ് വീണ്ടും പ്രവർത്തിപ്പിക്കാനായതിനും പത്രമാധ്യമങ്ങളോടും പോലീസ് അധികൃതരോടും റെയിൽവേക്കുള്ള കടപ്പാട് സ്റ്റേഷൻ സൂപ്രണ്ട് വത്സൻ കുനിയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. ഡോക്ടർ K. അബ്ദുള്ള, AP പ്രേംരാജ്, O. സുരേഷ് കുമാർ, അജിത് പാലയാൾ, CK സുധീർ കുമാർ, K. രവിചന്ദ്രൻ, P. സന്തോഷ്, K. ചന്ദ്രൻ, K. രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി, ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.